قطب الدين في الدوسي مرشدة دين اندعيته مريا فدارغلو مربي يا شيخ ما يرنى قطب الدين في الدوسي رضي الله عنه أتهم عند الإسلام قولنا دلهي الآن عند الإسلام قولنا قطب الدين في الدوسي تنجد وليك بهمنا لبطا مرحرا شريف إنهم لكلنا മഹാന് മഹാനായ മറക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് വഴിക്ക് മറക്കാത്ത സാദാത്യങ്ങൾ ലഭിച്ചു. എന്നാൽ കോട്ടക്കൽ സനത് വായിച്ചു നോക്കുന്ന സുബ്ഹാനല്ലാഹ് ആളത്തനല്ല ഫിർദോസിയില്ല. ഞാൻ അത് വായിക്കാൻ സമയമില്ലാത്തൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സനതൊക്കെ പോലെ വായിക്കുമ്പോൾ ഒരു സമയം കുടിക്കും അവിടെ വായിക്കാൻ ഫിർദോസിയില്ല. അപ്പൊ ഇല്ലാത്തെന്തേം ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ഇപ്പൊ ഇവരെ കൂട്ടത്തിൽ പ്രസംഗിച്ചിടക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്, അവരെ നോക്കാറുണ്ട്. ഒരു വഹാബിസം പിന്നെ ഒരു ഷാദിസം കണ്ടുന്ന ആൾക്കാരുണ്ടോ? ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒന്നിന് പറഞ്ഞ എന്താ അറിയങ്ങള്, നിനക്ക് ഉസ്താദിന്റെ വാക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഉസ്താദ് കുതുബുദ്ദീൻ ഫിർദൗസി വഴിക്കി എന്ന് പറഞ്ഞാൽ കുതുബുദ്ദീൻ ഫിർദൗസിയുടെ കയ്യിലോ ലഭിച്ചു എന്നല്ല, അദ്ദേഹത്തിന്റെ തരീക്കത്തിലൂടെ ലഭിച്ചു എന്നാണ്. ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്ന മനുഷ്യന് കഴിയണത് മാത്രമല്ല കോട്ടക്കൽ സ്ഥലത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വായിച്ചത് കോട്ടക്കൽ ഇവർ വായിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇവരെ സ്വപ്നജീവി സ്വപ്നജീവി സമയത്ത് വേറെ വ്യത്യാസമാണ്, നേരെ തിരിച്ചാണ്. അഥവാ കാന്തപുരം പറയുന്നത് സെയ്ദ് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കൊടുത്ത സെയ്ദ് അഹമ്മദ് ഖാദിരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരെ തിരിച്ചാണ്. കേട്ടോ, സ്വപ്നജീവി തന്നെ ഈ പരമ്പരയെ കുറിച്ച് എല്ലാ പങ്കെടുപ്പിക്കുന്ന സമയമല്ല, ലാസ്റ്റ് ഭാഗം അദ്ദേഹം പറയുന്നുണ്ട്. ലാസ്റ്റ് ഭാഗം എങ്ങനെ കാന്തപുരത്തിലേക്ക് എത്തി എന്നുള്ളത് ശരിക്കും പറയുന്നുണ്ട്. പറയുമ്പോൾ ലാസ്റ്റ് ആവേശം കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് മുഹമ്മദ് ഇക്ബാൽ ജാലിയൻവാലയിലേക്ക് എത്തി. മുഹമ്മദ് ഇക്ബാൽ ജാലിയൻവാലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുരീദും ശിക്ഷനുമായ ജാലിയൻവാലയുടെ മുരീദുമാണ് ശിക്ഷനാണ് ആര്, കാന്തപുരത്തിൽ ആര് കൊടുത്തു? അപ്പൊ എ പിയുടെ ഷെയ്ഖുമാണ് ഉസ്താദുമാണ് ആര്, ജാലിവാല. ജാലിവാലകൾ കാണണ്ടേ അന്ന് കാണിച്ചത്ര ജാലിവാല വലിയ മുറബിയ ഷെയ്ഖ എന്നാ പറഞ്ഞത്. ഇവർ കക്കാട് തെരീക്കത്തെ എതിർക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു കുറ്റം തരുന്നു, കക്കാട് ഷെയ്ഖ് എന്റെ ഒറ്റപ്പോട്ടുണ്ടാകും. കക്കാട് ഷെയ്ഖിനെ, കക്കാട് ഷെയ്ഖിന്റെ ഷെയ്ഖിന് താടില്ല. എന്നാൽ മുഹമ്മദ് ഇക്ബാൽ ജാലിവാല ആലോചിക്കുന്നു. അദ്ദേഹം ഈ മുടിദാതാവ് അദ്ദേഹം പറഞ്ഞ എന്താണ്, അവിടെയുള്ള മുടിയെ കുറിച്ച് പറഞ്ഞു, അത് തലമുടിയാണ് വ്യക്തമായി പറഞ്ഞു. മലപ്പുറത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, പർക്കിസ്ഥലത്ത് പ്രസംഗത്തിലും പറഞ്ഞു, അതിന്റെ പുറമെ ഡോക്യുമെന്ററി എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തലമുടിയാണ്. അപ്പൊ ആളുകൾക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ മഹത്വങ്ങളായ പണ്ഡിതർ ഉദ്ധരിച്ചിട്ടുള്ളതുമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ ഷഅറ മുബാറക്ക്. ഹജ്ജത്തുൽ വദാഇൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടി കളയാൻ ഒരു സഹാബിയെ വിളിക്കുകയും കളഞ്ഞത് ആദ്യമായി വലഭാഗവും പിന്നീട് തലമുടി കളഞ്ഞത്. ഇനി അദ്ദേഹം സമർപ്പിച്ചു കൊണ്ടിരുന്നത് ആ തലമുടിയാണ് മർക്കസിലേക്ക് എത്തിയത്. എന്നാൽ ആ മുടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനും എസ് എസ് എഫിന്റെ മുൻ സംസ്ഥാന നേതാവുമായിരുന്ന മഞ്ചേരിക്കാരൻ സഖാഫി വസീകരണങ്ങള് മൂന്ന് മുടിയുണ്ട്, ധാരാളം ശൈലീയങ്ങളായി പറഞ്ഞിങ്ങനെ ഇന്നൊക്കെ മൂന്ന് മുടി, ഒന്ന് തലമുടി, ടിമുടി, മൂന്ന് കൈമുടി.
ഹബീബായ മുഹമ്മദുർ റബ്ബ് അവിടുത്തെ അനിലോമത്തിൽ നിന്ന് അവിടുത്തെ കയ്യിൽ നിന്ന് അവിടുത്തെ ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട മൂന്ന് അവയവങ്ങളിൽ നിന്ന് മൂന്ന് മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ഷെയ്ഖുന െ നമുക്ക് വേണ്ടി ആദരിച്ചു സന്തോഷം തന്നെ ഒന്ന് മൂന്ന് കൈമുടി ആരെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മാനസഹോദരൻ അതല്ലെങ്കിൽ നാളെ എന്ത് മറുപടി വരണം എന്ന് ചിന്തിച്ചു നിൽക്കുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടത് ഇന്ന് കിടക്കുമെന്ന് ആലോചിക്കുന്നത് ശരിയാണ് മറുപടി എന്ത് പറഞ്ഞു പറയും ഇന്ത്യയെ പറഞ്ഞിരിക്കുന്ന സുഖാനുണ്ടാകുന്നില്ല വന്ന നമ്മുടെ കരിമത്തഞ്ഞാണ് പ്രശ്നം എന്താ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനം ടയറിന്റെ അത്ര ഉണ്ടോ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ വാഹനം ടയറിന്റെ അതുകൊണ്ടൊന്ന് മുടിക്ക് സാധാവും ടയറിന് വീതി കുടിച്ചിട്ട് മുടിക്ക് സാധിക്കും ഇതിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലേ നല്ലത് ഇതല്ലേ നല്ലത് പിന്നെ മറ്റൊന്ന് ഏകദേശ കള്ളത്തിരിക്കുന്നത് ലക്ഷണല്ലാതെ മുടിവെക്കുന്നതിനൊക്കെ പരിധി വന്നിട്ടുണ്ട് ഈ കാറിന്റെ ചൂടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളണമെന്നാണ് അപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാൻ വെല്ലാടാന്ന് കാര്യത്തിലൊക്കെ ഹറാമാണ് എനിക്ക് ഹറാമ ചെയ്ത് ഉസ്താദേ പറയേണ്ടതില്ലേ നിനക്കാണെങ്കിൽ പറയാണ് അല്ലെങ്കിൽ തന്നെ പാടില്ലാത്ത പക്ഷേ നേരിട്ട മുടി ഇന്നത്തെ ഇപ്പൊ പിടിച്ചേ പിടിക്കണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്ക പിടിക്കണം എല്ലാരും പിടിക്കണം ഇത്തരക്കാരൊക്കെ പിടിക്കപ്പെടണം ഇയാളൊരു ദീർഘദൃഷ്ടിയെ അയച്ചു വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയാ എന്താ പോയി കള്ളത്തരി തിരക്ക് ബാർബർ ഷാപ്പിൽ കൂടെ എന്തിനത്ര ലുബ്ധത ഭാഷ പറഞ്ഞാലേക്കല്ലേ പിടിക്കേണ്ട സാധനങ്ങളെല്ലാം പിടിക്കും അറിയാം എന്റെ ഒരു ബാർബർ ഷാപ്പ് പോകുന്നെങ്കിൽ ഇത്ര ലുബ്ധന്മാരാണ് എന്നിട്ട് അറിയല്ലോ നമുക്കൊരു ദുഃഖമുണ്ട് നമ്മളാ വേദന അവരെന്താ ചെയ്യണം നമുക്ക് വിഷയമില്ല നിങ്ങൾ ആലോചിക്കുക ഇതാണ് ഇപ്പോ ആദ്യത്തെ ഉണ്ടാവും നേരത്തെ പറഞ്ഞേ ചിറ്റി വളഞ്ഞ കൂടിയാണ് മുക്കൂട്ട് മുന്നണിയാണ് ഇപ്പോൾ മുക്കൂട്ട് മുന്നണി പിന്നെ
സത്യത്തിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ ഏർപ്പെടേണ്ട. കാരണം നല്ല തുകയെന്ന് പറഞ്ഞാൽ ആ അപ്പൊ പിന്നെ ഉണ്ടായാലും മദീനത്തിനടുത്താണ്ട് പോലെ കൂട്ടുമിനെയും കൂട്ടുമിനെ കാണുന്ന സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര വായിച്ചു. അദ്ദേഹത്തിന്റെ ഉപ്പാരാണ് ഉപ്പാന ഉപ്പാരാണ് അത് എന്തിനാ അതൊക്കെ വായിപ്പിച്ചു. അവിടെ ആ വായിക്കണ നേരം കൊണ്ട് ോട് ദേഷ്യം പിടിക്കൽ അത് ഈമാനാണ്. അങ്ങനെയുള്ള അൻസാർ അല്ലദീന നഖറുൽ ഹബീബ محمد صلى الله عليه وسلم عندما وصل الى المدينه المنوره مدينه المنوره النبي صلى الله عليه وسلم جنبول അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഹദ്റതി കുടുംബം ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. സാക്ഷാൽ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി മാണിഭേദം പറഞ്ഞു. ആ കുടുംബത്തിലെ സനദ് പരമ്പര വായിച്ചു കേട്ടു ഞങ്ങൾ പറഞ്ഞല്ലോ. ഇങ്ങനെയാ ഞങ്ങൾ വരുവാൻ ആരംഭിക്കുന്നത്. പറയട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഷെയ്ഖുമാർ അങ്ങനെ കണവ് പിതാവ് പിതാവിന്റെ പിതാവ്. അപ്പൊ വായിച്ച എന്തെന്നെയാണ് സനദ് തന്നെയാണ് അവിടെ വെച്ചുകൊണ്ട് സാക്ഷാൽ ഞാനിദ്ദേഹം അവിടുന്ന് പറഞ്ഞതാ. എന്നാലോ പിന്നെ നമ്മൾ സമ്മേളനം നടത്തി പിന്നെ ബഹാദിസ്താവൊക്കെ കൂടിയിട്ട് ആ സമ്മേളനത്തിൽ ചേർന്ന് കുട്ടി അത് സനദല്ലോ. അപ്പോൾ ആ കുറ്റിയടികാരൻ ചിന്തിക്കുന്നു ശരി നെട്ടോ സനതല്ല അതൊപ്പം സനത് എന്ന് പറയില്ല എന്നെ നെസബാന്ന് പറയാ നമ്മളല്ലല്ലോ പറയേണ്ടത്. നമ്മൾ സനതല്ല അങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ അദ്ദേഹം കുറ്റിയാലോചിച്ച് പ്രസംഗിച്ചെന്താ ഈ വായിച്ചത് സനതല്ല ഇവർക്ക് സനതും അറിയില്ല നെസബി അറിയില്ല ആൾക്കാരെയൊക്കെ നമുക്കാണോ ഇവിടെ സംസ്ഥാനങ്ങൾ ആ പറഞ്ഞ ശരിയായില്ല ഞാൻ അപ്പൊ പറയണ്ട സംസ്ഥാനം മോശമാണെങ്കിലും എന്തെങ്കിലും ഇവർക്ക് നിങ്ങൾ അദ്ദേഹം പറയാണ് ആ വായിച്ച് സനതല്ല നസബയാണ്. ഇപ്പൊ കാന്തവരം പറഞ്ഞിട്ടാ നിങ്ങൾ വായിച്ചു കേട്ടു എന്ത് കേട്ടു സനത് വായിച്ചു കേട്ടു. അതിനെ കുറിച്ച് കുറ്റാടിക്കാരൻ പറയാ സനതല്ല നസബയാണ് കേട്ടോ. ഇത് ഞാൻ കൊടുക്കുന്ന സനതാണ്. ഞാൻ ആരാ അതാണ് പറയാ എന്നെ ചെയ്യാതെ കൊണ്ട ومقيد اسمي هنا لبيانه وإلاني أدتوه الشيخ أحمد بن عبد النكري رماد المحققين وفقيه المسلمين مفتي المذهبين العالم الكبير سلاط بادم الله سلاط بادم الله سيد الشيخ محمد بن السبيل سيدي حسن إننا مفر ആരാണ് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെട്ട മൂപ്പരുപ്പ മൂപ്പരുടെ പേര് മൂപ്പരുപ്പാന്റെ പേര് ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ അത് അവിടെ പോയി പറഞ്ഞില്ല. ആ തോന്നിയിരിക്കില്ല ആർക്ക് ആരത് സാധനം പറഞ്ഞത് നമ്മളോ നമ്മളോടല്ലല്ലോ സ്ഥലങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പോയിട്ട് റൂം പോയി പറഞ്ഞാൽ മതി. ശരിയായില്ലല്ലോ അതിനുള്ള കുറ്റിയാളിൽ പരിപാടി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നേരിട്ട് പോയി പറയാം. പുസ്തകം എല്ലാത്ത പറഞ്ഞത് നിങ്ങൾ എന്ത് കേട്ടു സനദ് വായിച്ച് കേട്ടു. അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്